ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവവചനം വിശ്വാസത്തിൽ സംസാരിക്കുക എന്നതാണ്. ഇതിനായി നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചില ഉപദേശങ്ങൾ പരിശോധിക്കാം. രണ്ട് സുവിശേഷങ്ങളിൽ അത്തിവൃക്ഷത്തെ യേശു ശപിക്കുന്നതായി പറയുന്ന വേദഭാഗങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യമായി മത്തായി 21:18-22 വാക്യങ്ങൾ. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്നു, അതിൽ ഇലയല്ലാതെ ഒന്നും കാണായകയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറേ, അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. മേൽപ്പറഞ്ഞ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് വാക്കുകൾ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം എന്ന സത്യം കാണുവാൻ സാധിക്കും. ഒന്ന്, ആരോടെങ്കിലും അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ദൈവത്തെ മുൻനിർത്തി പറയുക, അഥവാ ദൈവനാമത്തിൽ പറയുക. മറ്റൊന്ന്, ആരെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലുമോ ദൈവത്തോട് പറയുക. ആദ്യമായി ഇവിടെ അത്തിവൃക്ഷത്തിന് ലഭിച്ച ശാപവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നാം കാണുന്നു. യേശു അത്തിവൃക്ഷത്തെക്കുറിച്ച് ദൈവത്തോട് പരാതി പറഞ്ഞില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ല, അത്തിവൃക്ഷത്തോടും പ്രാർത്ഥിച്ചില്ല. അങ്ങനെ ചെയ്തെങ്കിൽ അതൊരു വിഗ്രഹാരാധന ആയിപ്പോയേനെ. യേശു അവിടെ ചെയ്തത് ദൈവത്തിൻ്റേതായ ഭാഷയിൽ തന്നെ അത്തിവൃക്ഷത്തോട് സംസാരിച്ചു, അഥവാ കൽപ്പിച്ചു. എന്താണ് അത്തിവൃക്ഷത്തോട് യേശു പറഞ്ഞത്? അതുപോലെ തന്നെ അതിന് സംഭവിച്ചു. എന്നിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ അത്തിവൃക്ഷത്തോട് ചെയ്തതുപോലെ ചെയ്യുവാൻ കഴിയും, അഥവാ സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ കഴിയും. തുടർന്ന് യേശു പറഞ്ഞു, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു മലയോട് കൽപ്പിച്ചാൽ അത് നീങ്ങിപ്പോകും. പലപ്പോഴും പലരും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനോ അല്ലെങ്കിൽ അന്ധകാര ശക്തികളുടെ പ്രവർത്തനത്തെ നിർത്തുന്നതിനോ ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ യേശു പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന്. അത് നിങ്ങൾ നേരിട്ട് രോഗശക്തികളുടെ മേലും അന്ധകാര ശക്തികളുടെ മേലും പ്രയോഗിക്കണം. അതിൻ്റെ പേരിൽ ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല എന്നും തിരുവചനം വ്യക്തമായി പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:19 വാക്യത്തിൽ ഇത് നാം കാണുന്നു. യേശു അന്ധകാര ശക്തികളെ പുറത്താക്കുവാനോ രോഗികളെ സൗഖ്യമാക്കുന്നതിനോ പിതാവിനോട് അപേക്ഷിച്ചില്ല, പ്രാർത്ഥിച്ചില്ല. യേശു താൻ തന്നെ നേരിട്ട് അത്തരം ശക്തികളോട് കൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോസ്തലന്മാരും യേശുവിൻ്റെ മാതൃക തന്നെയാണ് പിന്തുടർന്നത്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചതിന് പിന്നാലെ അത്യത്ഭുതകരമായ ഒരു രോഗസൗഖ്യം നാം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ കാണുന്നു. ചിലരുടെ ഭയം പിശാചനെ ശാസിച്ചാൽ അവൻ തിരിച്ചടിക്കുമോ എന്നാണ്. പല ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ പോലും ഇത്തരത്തിൽ ആശങ്കയുള്ളവരായി കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ അഭിഷേകത്തിൽ നിൽക്കുന്നവനെ ഒരു പിശാചനും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഇതിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ കീഴടങ്ങലും വിടുതലും. ലൂക്കോസ് 8-ാം അധ്യായത്തിൽ ഈ സംഭവം നാം കാണുന്നു. അസാമാന്യ ശക്തിയുള്ളവനായിരുന്ന, ചങ്ങലകളെ ഉരുമ്മി ഒടിച്ചിരുന്നവനായ ആ ഭൂതഗ്രസ്തൻ ഒരു കുഞ്ഞാടിനെ പോലെ യേശുവിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതും അവനിലെ ഭൂതം കെഞ്ചി നിലവിളിക്കുന്നതും നാം കാണുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ്റെ ശക്തി. ആ അഭിഷേകത്തിൻ്റെ മുമ്പിൽ സകല മുട്ടും മുഴങ്കാലും മടങ്ങും, സകല അന്ധകാര ശക്തികളും രോഗശക്തികളും വിട്ടോടും. ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചാൽ, എന്തിൻ്റെയെങ്കിലും പേരിൽ എന്തെങ്കിലും ആവശ്യത്തിന് ദൈവത്തോട് വിശ്വാസത്തോടെ അപേക്ഷിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് ലഭ്യമാക്കിത്തരും അഥവാ നടത്തിത്തരും എന്നതാണ്. നമ്മൾ കണ്ട ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങൾ, അതാത് വസ്തുക്കളോട് നേരിട്ട് കൽപ്പിക്കുമ്പോൾ ദൈവം ചെയ്തു തരുന്നതും, രണ്ടാമത് നാം പറഞ്ഞത് ദൈവത്തോട് നാം എന്തെങ്കിലും കാര്യങ്ങൾക്കോ വസ്തുക്കൾക്കോ വേണ്ടി അപേക്ഷിക്കുമ്പോൾ ദൈവം ചെയ്തു തരുന്നതിനെക്കുറിച്ചുമാണ്. പക്ഷേ ഇവിടെയെല്ലാം ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതായത്, നിറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകത്തിലായിരിക്കണം ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിക്കുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതും. ദൈവവചനം വിശ്വാസത്തിൽ സംസാരിക്കുക, ഇതായിരുന്നു നാം ഇന്ന് തുടക്കം കുറിച്ച വിഷയം. തുടർന്ന് വരും ദിവസങ്ങളിലും ഇത് നമുക്ക് ചർച്ച ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമാനുകരണാസമ്പന്നമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, അങ്ങയുടെ വചനം എപ്രകാരം ഉപയോഗിക്കണം, എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ പല ഉൾക്കാഴ്ചകളും ഞങ്ങൾക്ക് നൽകിത്തരുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം പരിശുദ്ധാത്മാവേ. തുടർന്ന് അടിയങ്ങൾക്ക് വഴികാട്ടിയായിരിക്കണമേ. ആഴത്തിലുള്ള തിരുവചന സത്യങ്ങൾ പൊരുൾ തിരിച്ചു തരുവാൻ അടിയങ്ങളോട് കൃപ തോന്നണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.